ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇറ്റാലിയൻ വൈറ്റ് സോസ് പാസ്തയുടെ റെസിപ്പിയുമായിട്ടാണ്. നല്ല ക്രീമി ആയിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാസ്ത നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാൻ പാസ്ത എടുത്തിട്ടുണ്ട്. ഇത് 200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ്, ഞാൻ 100 ഗ്രാമേ എടുക്കുന്നുള്ളൂ. ഇതിപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ടൈപ്പ് പാസ്തയാണ്. ഇതല്ലാതെ ഇങ്ങനെ സ്പ്രിങ് പോലെയുള്ള ഒരു പാസ്തയും നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അതെടുത്താലും നമുക്ക് ക്രീമി പാസ്ത നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ആദ്യം ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കുകയാണ്. അതിലേക്ക് 1 ടീസ്പൂൺ ഓയിലും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുകയാണ്. ഓയിൽ ചേർക്കുന്നത് പാസ്ത ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൽ ഇത് തിളച്ചു വരുമ്പോൾ നമുക്ക് പാസ്ത ഇതിലിട്ടിട്ട് വേവിച്ചെടുക്കണം. ഇതിൽ ചേർക്കേണ്ട ഉപ്പിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഇതുണ്ടാക്കിയപ്പോൾ ഈ ഉപ്പ് പാകമായിരുന്നു. ആ പാസ്തയിലേക്ക് പിടിച്ചു വന്നപ്പോൾ ഇത് കറക്റ്റായിരുന്നു ഉപ്പ്. പിന്നെ ഇത് നന്നായിട്ട് വെന്ത് വരണമെങ്കിൽ, നല്ല സോഫ്റ്റായിട്ട് പാസ്ത വെന്ത് കിട്ടണമെങ്കിൽ 10 മിനിറ്റിലേറെ ഒന്ന് നമ്മൾ കുക്ക് ചെയ്ത് എടുക്കേണ്ടി വരും. ഇനി അത്ര വേവ് വേണ്ടെങ്കിൽ ഇടയിൽ 1 സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. വെന്ത് പോയാലും അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നതുകൊണ്ട് അങ്ങനെ പരസ്പരം ഒട്ടിപ്പിടിക്കുക അങ്ങനെ ഒന്നും ചെയ്യില്ല, നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. പാസ്ത നന്നായി കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് എന്തൊക്കെ പൊടികളാണ് മറ്റെന്തൊക്കെയാണ് വേണ്ടതെന്നൊന്ന് നോക്കാം. ഞാനിതിനായിട്ട് കുറച്ച് ക്യാരറ്റും ബീൻസും ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ജാതിക്കപ്പൊടി, റെഡ് ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോ, പെപ്പർ പൗഡർ, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, പിന്നെ 1 ടേബിൾ സ്പൂൺ മൈദ. 1 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ ഞാൻ നിറച്ച് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പാസ്ത ഇങ്ങനെ ഇളക്കി നോക്കുമ്പോൾ അത് അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് കൈ കൊണ്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഫോർക്ക് കൊണ്ടൊന്ന് എടുത്ത് നോക്കിയാൽ അറിയാം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ സാധാരണ ചോറൊക്കെ വാർക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ അരിപ്പയിലോ മറ്റോ നന്നായിട്ട് വെള്ളം കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വാർത്ത് വയ്ക്കാം. ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ആ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ചേർത്തൊന്ന് ചൂടാക്കുവാണ്. നമ്മൾ ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് ഞാനൊന്ന് ഇതിലും വഴറ്റിയിട്ട് മാറ്റി വയ്ക്കുകയാണ്. ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയും ഒപ്പം തന്നെ വെജിറ്റബിൾസുമാണ് ഇതിന് വേണ്ടത്. ഇനി ഇതിലേക്ക് ക്യാരറ്റും ബീൻസും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ ഉപ്പ് ഞാൻ ചേർക്കുന്നില്ല, കാരണം ഓൾറെഡി നമ്മൾ പാസ്തയിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വൈറ്റ് സോസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിൽ ചീസൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്, അവിടെയും കുറച്ച് ഉപ്പ് വരും. അപ്പോൾ അത് കാരണം ഞാനിപ്പോൾ ഇവിടെ വെജിറ്റബിൾസിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുള്ളൂ. ഇത് നന്നായി വഴന്നു കഴിഞ്ഞാൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വൈറ്റ് സോസ് റെഡിയാക്കാം. ഇതിനായിട്ട് ഞാനൊരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർക്കുന്നത്. ബട്ടറിൻ്റെ അളവ് ഇത്ര തന്നെ വേണം കേട്ടോ, കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ സോസ് ശരിയാവില്ല. നമ്മൾ ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് വാടി വരണമെങ്കിൽ ഇത്ര തന്നെ ബട്ടർ വേണം. പിന്നെ നമ്മൾ സോസ് ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയോ അങ്ങനെയൊന്നും തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, ബട്ടർ തന്നെയാണ് ആ സോസിൻ്റെ ടേസ്റ്റ് കൊണ്ടുവരുന്ന മെയിനായിട്ടുള്ളൊരു എലമെൻറ്റ്. അപ്പോൾ ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആകുന്ന വരെ ഒന്ന് ചൂടാക്കാം. അതിനുശേഷം നമ്മൾ മൈദ ചേർത്ത് കൊടുക്കുകയാണ്. മൈദ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് അത് കുക്ക് ചെയ്യണം. ആ മൈദയുടെ പച്ചമണം മാറുന്നത് വരെ അത് കുക്ക് ചെയ്തിട്ട് കട്ടകളൊന്നുമില്ലാതെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മൈദ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് പാലാണ്. 1.5 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ കിച്ചണിൽ ഉപയോഗിക്കുന്ന ഗ്ലാസിൻ്റെ അളവാണ് പറയുന്നത്. തിളപ്പിച്ച പാലല്ല, തിളപ്പിക്കാത്ത പാലാണ്. ഇനി ഇത് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. മൈദ ഉള്ളതുകൊണ്ട് തന്നെ പാല് ചൂടായി വരുമ്പോൾ അതിങ്ങനെ കട്ട വരാനുള്ള ചാൻസ് നല്ലോണമുണ്ട്. പിന്നെ ഒരു അഞ്ച് മിനിറ്റോ 10 മിനിറ്റോ ആകുമ്പോഴേക്കും അത് കുറുകി കുറുകി വരും. അപ്പോൾ കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അടി പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും.
ചെറുതായിട്ട് കുറുകി വരാൻ തുടങ്ങിയപ്പോൾ ഞാനിതിലേക്ക് ചീസ് ആഡ് ചെയ്തു. ഒരു 2 ടേബിൾ സ്പൂൺ ചീസ് ഉണ്ടാവും ഇത്. ഇനി ഇത് ചീസ് മെൽറ്റ് ആവുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒപ്പം തന്നെ ആ സോസ് ഒന്ന് കുറുകി വരികയും ചെയ്യും. അപ്പോൾ ഈ കൺസിസ്റ്റൻസി ആകുമ്പോൾ തന്നെ ചീസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചീസ് മെൽറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ സോസും ആ ഒരു കറക്റ്റ് പാകത്തിനായിട്ടുണ്ടാവും. ഇതിലേക്ക് നമുക്ക് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഒറിഗാനോയും ജാതിക്കപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ വെജിറ്റബിൾസിൽ ഉപ്പ് ആഡ് ചെയ്യാത്തതുകൊണ്ട് ഇപ്പം ഞാൻ സോസിൽ ഒരു നുള്ളുപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വഴറ്റി വെച്ച ക്യാരറ്റും ബീൻസും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. സോസ് ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുക്ക് ചെയ്ത പാസ്ത കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഇറ്റാലിയൻ വൈറ്റ് സോസ് പാസ്ത റെഡിയാവും. വൈറ്റ് സോസ് എപ്പോഴും അവസാനം ഉണ്ടാക്കി വെച്ചാൽ മതി. കാരണം തണുത്ത് കഴിയുമ്പോൾ അതിങ്ങനെ കട്ടിയായി പോവും. പിന്നെ നമുക്ക് പാസ്ത ചേർക്ക ഇളക്കാനൊന്നും അത് പറ്റില്ല. പിന്നെ അതൊരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസൊക്കെ വഴറ്റി പാസ്ത എല്ലാം കുക്ക് ചെയ്ത് എല്ലാം കഴിഞ്ഞ് അവസാനം വൈറ്റ് സോസ് ഉണ്ടാക്കി വെച്ച് ആ ചൂടോടുകൂടി തന്നെ പാസ്ത ഇതിലേക്ക് ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ഇറ്റാലിയൻ പാസ്ത റെഡിയാക്കാൻ പറ്റും. ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. വൈറ്റ് സോസ് ഇഷ്ടമുള്ളവർക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ക്രീമി ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ് ഇതിന്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒപ്പം തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.